കഴിഞ്ഞപ്പോ നമ്മളെല്ലാരും കൂടി മലമ്പുഴ ഒരു റിസോർട്ടില് പോവാന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ. ഒരു നമ്മുടെ ഫുൾ ആടൊക്കെ ഗ്രിൽ ചെയ്ത് കഴിക്കാനൊക്കെ ആയിരുന്നു പ്ലാന്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കട്ടിങ് വീഡിയോ ഒക്കെ ഉണ്ട്. പക്ഷേ കട്ടിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലർക്ക് കാണാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവില്ലേ, അതുകൊണ്ട് ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ചേച്ചിരിക്കാനുണ്ട്. അപ്പോൾ അതിന് മസാലയൊക്കെ റെഡിയാക്കണതൊക്കെ ഇപ്പോൾ അതാ എല്ലാവരും ഒക്കെ റെഡിയാക്കി ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് മലമ്പുഴയിൽ നിന്ന് തന്നെ കുറച്ചൊരു 10-20 കിലോമീറ്റർ ഉള്ളിലേക്കൊക്കെയാണ് റിസോർട്ട്. അപ്പോൾ ഇതാ നമുക്ക് പോകുന്ന വഴിയുള്ളൊക്കെ കാഴ്ചകളും ഒക്കെ കാണാം. അപ്പോൾ ഇതേ നമ്മളിവിടെ എത്താനായിട്ടാ എത്താനായപ്പോൾ തന്നെ കുറച്ച് നല്ല ഓഫ് റോഡും, കാരണം സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അരുവിയൊക്കെ പോകുന്ന നമുക്ക് കാണായിരുന്നു. പോകുന്ന വഴിയിൽ നല്ല തോട്ടങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് നമ്മൾ പോയത് ഇതിലേക്ക്, റിസോർട്ടിലേക്ക്. ഇത് റിസോർട്ടിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ വനവാസ് എന്നാണ് റിസോർട്ട്. ഇതിൻ്റെ ഇതിൻ്റെ ലൊക്കേഷനൊക്കെ ഞാൻ ഇതിൽ ഷെയർ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വയറ്റ് കാം ആയിട്ടുള്ള പ്ലേസാണ്. കാരണം നമുക്കിവിടെ ഇവിടെ എത്തിയപ്പോൾ മനസ്സിലായത് നല്ല അടിപൊളി സ്ഥലമാണേനും അത്യാവശ്യം നമുക്ക് വേണ്ട റൂമും ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കോട്ടേജ് പോലുണ്ട്. ഇതാണ് ഇവരെ പേര് റിസോർട്ടിൻ്റെ. അപ്പോൾ നമ്മളവിടെ എത്തിയപ്പം വേഗം ഗ്രില്ല് ചെയ്യാനുള്ളത്, കാരണം മട്ടനായതുകൊണ്ട് വേഗം നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പ് ആക്കി. അപ്പോൾ നമുക്ക് അവിടെ ഗ്രില്ല് ചെയ്യേണ്ടതും വേറെ സെപ്പറേറ്റ് സൗകര്യങ്ങളോ എത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ അവിടെ ഇവർ ചെയ്തിരിക്കുക, എല്ലാവരും കൂടി കുഴിയൊക്കെ ഉണ്ടാക്കി അവിടെ ഗ്രില്ലിങ്ങിൻ്റെ സെറ്റപ്പൊക്കെ ആക്കി. ഇത് എല്ലാവരും ഇവിടെ ഉണ്ട് പുറത്ത്, കണ്ടില്ലേ നല്ല പ്രൈവസി വന്നിട്ടാണ്. കാരണം ആരും ശല്യപ്പെടുത്താനോ ഇപ്പോൾ ഒരു റിസോർട്ട് ഇറങ്ങിയ ശേഷം സ്റ്റാഫ് ഇപ്പോൾ നമുക്കിങ്ങനെ കൂടുതൽ സ്റ്റാഫുകൾ ആരും ഇല്ല. അവിടെ ഒരു നോക്കാൻ 1-2 പേരുണ്ട്. അവരവിടെ ഒരു അവർ റൂമിലാണ്, പുറത്തേക്കൊന്നും ആരുമില്ല. അപ്പോൾ ലേഡീസിനൊക്കെ നല്ല എന്താ പറയുക, നല്ല പ്രൈവസി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ എത്തിയെന്ന് തന്നെ ഇതിൻ്റെ ഗ്രില്ലിങ്ങിൻ്റെ പരിപാടിയൊക്കെ നോക്കി. അപ്പോൾ മട്ടൻ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വെച്ചിട്ട്. Thank you.
ചേച്ചിക്ക് ഒന്നിക്ക് ഫോട്ടോ എടുക്കണം കേട്ടോ. ഇങ്ങനെ ആ ഓക്കെ നെഗറ്റീവ് എന്തോരം നെഗറ്റീവ് അവള് കഴിക്കില്ല. നിനക്ക് കോഴി പറഞ്ഞിട്ടേ ആ നിനക്ക് കോഴിയല്ലേ ഇഷ്ടം. ഇടുന്നിട്ട് ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ആക്കിട്ട് പാട്ട് കളിച്ചിട്ട് അപ്പൊ അതേ മട്ടനൊക്കെ ഗ്രില്ലായി വന്ന് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു പകുതിയോളം ഞങ്ങള് ഇതായപ്പോ തന്നെ കഴിച്ചു കഴിഞ്ഞിട്ടാ. അപ്പൊ ബാക്കിയുള്ളതൊക്കെ അത് എടുത്ത് നമ്മൾ കുറച്ച് ഫുഡും അവിടുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരിങ്ങോട്ട് കൊണ്ടുവന്ന് തന്ന് അപ്പം ചിക്കൻ മന്തിയും ഇതൊക്കെ വേറെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതവിടെ വരികയും ചെയ്തു. അപ്പോൾ അതെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, നമുക്ക് ഫുഡ് കഴിക്കാനുള്ളൊരു അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്, നല്ലതാണ്. അപ്പൊ ഞങ്ങള് ഇവിടെ വെള്ളത്തില് ഇറങ്ങിയ വീഡിയോസ് ഒക്കെ ഞാൻ ആക്ഷൻ ക്യാമറയുടെ ഇതിലായിരുന്നു. അപ്പോൾ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് കേട്ടാ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിയാകുമ്പോഴൊക്കെ ആയി, 3-4 മണിയൊക്കെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അപ്പോൾ എന്നിട്ട് വരുന്ന വഴിയിൽ KTDC കയറിയിട്ട് ചായ കുടിക്കാൻ ഞങ്ങൾ കയറി. ചായ കുടിക്കാൻ കയറിയപ്പം നല്ല അടിപൊളി പ്ലേസ് ആയിരുന്നു അത്, ചായ കുടിക്കാൻ കയറിയത്. അപ്പോൾ സൈഡിലത് മയിലുകളൊക്കെ കുറേ മയിലുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ നല്ല ചൂട് പഴംപൊരിയും ചായ ഇവിടെ നിന്ന് കഴിച്ചിട്ടാട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. അടിപൊളി റിസോർട്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പം എല്ലാവരും പാലക്കാടുള്ളവരും പാലക്കാടേക്ക് വരാൻ പറ്റുന്നവരും ഒക്കെ ഇതൊന്ന് ഈ റിസോർട്ടിലൊക്കെ വന്നിട്ട് അടിപൊളിയാക്കി പോവാം. ഓക്കെ, ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. Thank you.